സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഷാർജയിലുണ്ടായ ഒരു സംഭവം നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നതാണ്. 40 വയസ്സുള്ള നല്ല ഊർജ്ജസ്വലനായ, ഒരുപക്ഷെ ദുബായിലെ ഇന്നുള്ള ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്നൊക്കെ പേര് കേട്ട, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ദുബായിൽ കഴിയുന്ന മന്ദീപ് സിംഗ് എന്ന് പറയുന്ന പ്രവാസി, ഫ്ളൈ ദുബായ് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഷാർജയിൽ ഒരു ഗ്രൗണ്ടിൽ DSK വേണ്ടി, ദുബായ് സൂപ്പർ കിങ്സ് അതിനുവേണ്ടി കളിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ദുബായിലേക്ക് വരുന്ന വഴിക്ക് പെട്ടെന്ന് കാറിനകത്ത് കൊളാപ്സായി വീഴുകയും അദ്ദേഹം ആംബുലൻസ് വന്നു, ആൾക്കാർ കൊണ്ട് ആശുപത്രിയിലെത്തി, അപ്പോൾ മരണമടഞ്ഞതായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതിനു മുമ്പ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, വൈകുന്നേരം 8:30 തുടങ്ങിയ കളിയാണ്, രാത്രി 11:50 വരെ T22 എന്ന കളിയാണ്. അവസാനം ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാപ്റ്റൻ പറഞ്ഞു, മന്ദീപ് താങ്കൾ ഇനി ബൗൾ ചെയ്യൂ. അദ്ദേഹം ഓൾറൗണ്ടറാണ്. ബൗൾ ചെയ്യാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഒരു ക്ഷീണം തോന്നുന്നു, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ വെള്ളവും ജ്യൂസും ഒക്കെ കൊണ്ട് കൊടുത്തു. ഇനി ആ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാൽ ബൗൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് പറഞ്ഞു, ഇല്ല, എന്നാലും എനിക്ക് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് കളി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കാറിൽ കയറി വരികയും ചെയ്യുമ്പോഴാണ് കാറിൽ വെച്ച് പെട്ടെന്ന് കൊളാപ്സ് ആവുന്നത്. എന്താണ് കാരണമെന്നുള്ളതിനെക്കുറിച്ച് അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേ കിട്ടുള്ളൂ എങ്കിലും പൊതുവേ പറയപ്പെടുന്നതും സംശയിക്കപ്പെടുന്നതും ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ആഘാതം ആയിരിക്കാം എന്ന രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഊർജ്ജസ്വലനായ, ഏതാണ്ട് ഒരു 40 വയസ്സിൽ നിൽക്കുന്ന, കുടുംബമായിട്ട് ഇവിടെ കഴിയുന്ന, നല്ലൊരു ജോലിയുള്ള, എത്രയോ നാളായിട്ട് ഇവിടെ ഈ ഗൾഫുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് കഴിയുന്ന ആൾക്ക്, അതും എന്നും വ്യായാമവും കളിയും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ആ ചൂട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നമ്മളെല്ലാവരും ഈ ചൂട് കാലത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇക്കാര്യം ഞങ്ങളിങ്ങനെ പ്രാധാന്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കുടുംബത്തോട് എങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കണം ഞങ്ങൾക്കറിയില്ല, എങ്ങനെ ആശ്വസിപ്പിക്കണം അറിയില്ല. അദ്ദേഹത്തിന് വളരെ വ്യാപകമായ സൗഹൃദ വലയമുണ്ട്. അവരെല്ലാവരും ആകെ ഷോക്കിലാണ്. അപ്പോൾ ഇതൊരു വലിയ മുന്നറിയിപ്പായിട്ട് നമ്മളെല്ലാവരും എടുക്കണം. അത്യാവശ്യമല്ലെങ്കിൽ പുറത്തിറങ്ങരുത് എന്ന് ആരോഗ്യവകുപ്പിലെയും മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ പറയുമ്പോൾ നമ്മളതൊന്ന് അനുസരിക്കാൻ കൂടി ശീലിക്കണമെന്ന കാര്യം പറയട്ടെ. അതികഠിനമായ വ്യായാമ മുറകൾക്ക് ഈ സമയത്ത് പുറത്തു പോയി ചേരരുത് എന്ന കാര്യം കൂടി ഈ സമയത്ത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കണം എന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.